കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടുണ്ട് കൊടുത്താൽ പൂഞ്ഞാറ്റിലും കിട്ടും എന്ന കാര്യം പിണറായി വിജയൻ ഇപ്പോൾ ബോധ്യമായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിനോട് പണ്ട് മുതൽക്ക് പക വച്ച് പുലർത്തുന്ന ഒരാളാണ് പിണറായി വിജയൻ ഇത് ഞാൻ വെറുതെ ഒരാരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല നിരവധി ചരിത്ര സന്ദർഭങ്ങൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് പി സി ജോർജ് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് വി എസിൻ്റെ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ന്യായമായിട്ടും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ വരും പക്ഷേ അത് കൊടുത്തില്ല കാരണം മാർസിസ്റ്റ് പാർട്ടി അതിശക്തമായി എതിർക്കുകയും പി സിക്ക് മന്ത്രിസ്ഥാനം നൽകരുത് എന്ന നിലപാട് കഴിഞ്ഞു അതിൻ്റെ ഒരു കാരണം ഈ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങൾക്കൊക്കെ കൂടെ പി സി ജോർജ് നേടൽ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇടതുമുന്നണി മന്ത്രിസഭയിലൊരു അംഗം വരുന്ന ടി യു കുരുവിള അഴിമതി നടത്തുകയും അത് കൈയോടെ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അഴിമതിക്കാരനായ കുരുവിളയെ മന്ത്രി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ആ കൂട്ടത്തിൽ ഈ അഴിമതി ചൂണ്ടിക്കാണിച്ച പി സി ജോർജിനെയും പുറത്താക്കി അഴിമതി നടത്തുന്നവരെ പുറത്താക്കുന്ന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്ന മനസ്സിലാക്കാം അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ആളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുന്ന എന്ത് മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഏതായാലും പി സി അങ്ങനെ ഇടതു മുന്നണിക്ക് പുറത്ത് പോയി പിന്നീട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായി യു ഡി എഫിൽ നിന്നുകൊണ്ട് എൽ ഡി എഫിനെ എതിർത്തു അപ്പോഴൊന്നും പിണറായി വിജയനോട് ഒരു ബഹുമാനമില്ലാതെ മയമില്ലാതെയാണ് പെരുമാറിയത് എന്ന് സത്യമാണ് പിണറായിയെക്കുറിച്ച് എപ്പോഴും പിണറായി മുതലാളി എന്നൊക്കെ ഇദ്ദേഹം പരാമർശിക്കുന്നത് കേട്ടിട്ട് ജോർജിൻ്റെ ഒരു പീടശൈലിയുണ്ടോ ആ രീതിയിൽ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വീണ്ടും ഇദ്ദേഹം യു ഡി എഫുമായിട്ട് തെറ്റി കെ എം മാണിയുമായിട്ട് തെറ്റി യു ഡി എഫിൽ നിന്ന് പുറത്തായി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിയുമായി വീണ്ടും ഐക്യപ്പെടാൻ താല്പര്യപ്പെട്ടു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പി സി ജോർജിനെയും പാർട്ടിയെയും മുന്നണിയിലെടുക്കുന്നതിന് താൽപ്പര്യമായിരുന്നു കാരണം പൂഞ്ഞാറിൽ പി സി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കും ആ കൂട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും കൂടി ഇടതുമുരണി സ്ഥാനാർത്ഥികളെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷേ പിണറായി വിജയൻ അത് വീറ്റോ ചെയ്തു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് യശ്ശരീറിനായ സി പി ഐ നേതാവ് കാനം രാജേന്ദ്രനും പി സിയെ കൊണ്ടുവരുന്നതിന് താൽപ്പര്യനായിരുന്നു അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുമായിരുന്നു ഏതായാലും അതുണ്ടായില്ല പി സി ജോർജ് പൂഞ്ഞാറിൽ ഒറ്റക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു ആ സന്ദർഭത്തിൽ ഒരു തവണയല്ല മൂന്ന് തവണ സഖാവ് പിണറായി വിജയൻ പൂഞ്ഞാറിൽ പോയി അവിടെയുള്ള സഖാക്കളെയൊക്കെ ഉത്തേജിപ്പിച്ചു ഒരു കാരണവശാലും പി സി ജോർജ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അവരെ താക്കീ തീർന്നു സി പി എമ്മിൽ തന്നെ രണ്ടാഭിപ്രായം ഉണ്ടായി അവർ തമ്മിൽ അടികളശലൊക്കെ ഉണ്ടായി ഒരാൾ മരിക്കാൻ പോലും ചെയ്തു പക്ഷേ പി സി ജോർജ് പോലെ പാസ്സായി വന്നു പി എസ്സിനേക്കാളും ഉമ്മൻചാണ്ടിയേക്കാളും കൂടിയ ഭൂരിപക്ഷത്തോടെ പി സി ജോർജ് ജയിച്ചു അങ്ങനെ പി സി ജോർജ് നിയമസഭാ അംഗമായിരിക്കുമ്പോഴാണ് ഈ ശബരിമല വിഷയം ഒക്കെ ഉണ്ടോ ശബരിമലയിൽ ഭക്തന്മാരുടെ കൂടെ നിന്ന് രണ്ട് എം എൽ എമാർ ഉണ്ടായിരുന്നു ഒന്ന് ഓരാജോക്കാലായിരുന്നു മാറ്റുന്നത് പി സി ജോർജ് ആയിരുന്നു പി സി ജോർജ് കറുത്ത വസ്ത്രം ധരിച്ച് നിയമസഭയിൽ ഹാജരാകുന്നൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷവും പി സിയോട് വലിയ വിരോധമാണ് ഇദ്ദേഹം വച്ച് പുലർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇടതു മുന്നിൽ ചേരാനായിട്ട് പി സി ജോർജ് ശ്രമിച്ചു വെക്കിയിരുന്നു അതിന് ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അതും സംഭവിച്ചില്ല അവസാനം പി സി ജോർജ് ഒറ്റയ്ക്ക് മത്സരിക്ക് പരാജയപ്പെടുത്തി എന്നാൽ ഏതായാലും തോറ്റല്ലോ ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് കരുതി വെറുതെ വിട്ടില്ല അസാങ്കല്പികമായ കുറ്റാരോപണങ്ങളുടെ പേരിൽ പി സി ജോർജിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്തു പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു അപ്പോൾ മറ്റൊരു കേസിൽ ഉൾപ്പെടുത്തി വീണ്ടും അറസ്റ്റ് ചെയ്തു ഈ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട പ്രതിയൊന്നും അല്ലല്ലോ പി സി ജോർജ് അദ്ദേഹം ഈ അരുവിക്ക അരുവിത്തുറയിൽ തന്നെ ഉണ്ട് വേറെ ഓടിപ്പോകൊന്നുമില്ല ഈ തടിയും വച്ചിട്ട് അദ്ദേഹത്തിന് ഓടാനും പറ്റിയില്ല പക്ഷേ പിണറായി വിജയൻ ഒരു പ്രതികാര ദാഹിയായി രണ്ടാമതും പോലീസിന് അയച്ച് അറസ്റ്റ് ചെയ്തു അതിലും അദ്ദേഹം ജാമ്യം നേടി പുല്ലുപോലെ പുറത്തു വന്നു അങ്ങനെ ആ ഒരു വൈര നിര്യാതന ബുദ്ധിയുമായിട്ട് ആ ഇദ്ദേഹം തുടരുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ആ വീണ വിജയൻ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി പുല്ല് പോലെ തള്ളിക്കളഞ്ഞു ഫയലിൽ സ്വീകരിക്കാൻ പോലും ചെയ്തില്ല ഫയലിൽ സ്വീകരിക്കാതെ ആ വാദം കേട്ട് ആ തള്ളി കയ്യിൽ വെച്ചു കൊടുത്തു ഇനി വീണ മോളെ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും എസ് എഫ് ഐ ഒക്കാർക്ക് അറസ്റ്റ് ചെയ്യാം അവർ നാളെ മറ്റുന്നാളൊന്നും അറസ്റ്റ് ചെയ്യും എന്നാരും വിചാരിക്കണ്ട പരമാവധി തെളിവുകൾ ശേഖരിക്കും കർത്താവിൻ്റെ കമ്പനി റെഡി ചെയ്തു രേഖകൾ പരിശോധിച്ചു കെ എസ് എഫ് കെ എസ് ഐ ഡി സിയും ഉടനെ പരിശോധിക്കും ഏത് രേഖകൾ ചോദിച്ചാലും കൊടുക്കാൻ എക്സാലോജിക്കും ബാധ്യസ്ഥമാണ് കർത്താവിൻ്റെ കമ്പനിയും ബാധ്യസ്ഥമാണ് ആരും ബാധ്യസ്ഥമാണ് പ്രബലമായി പ്രബലവും അനുഷേധവുമായ തെളിവുകൾ കിട്ടിയാൽ പിന്നെ യാതൊരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ മാളാണെന്നോ അല്ലെങ്കിൽ മരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണെന്നോ ഉള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇവർ സഖാവ് വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് കൊടുക്കും പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് അത് കാണേണ്ടതായിട്ട് വരും ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തവരാണ് കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി ഈ കഴിഞ്ഞ ദിവസം വരെ മന്ത്രിയായിരുന്നു അദ്ദേഹം എത്രയോ നാളുകളായിട്ട് ജയിലിലാണ് മഹാരാഷ്ട്രയിൽ ഇതുപോലെ നവാബ് മാലിക് എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പുള്ളിയും കുറച്ചധികം കാലം എട്ടൊമ്പത് മാസം ജയിലിൽ കഴിയേണ്ടതായിട്ട് പോകും കാരണം ഈ കേന്ദ്ര ഏജൻസികൾക്ക് അപാരമായ അധികാരമാണ് നൽകിയിട്ടുള്ളത് എൻഫോഴ്സ്മെൻറ്റിനാണെങ്കിലും ഇൻകം ടാക്സിനാണെങ്കിലും കമ്പനീസ് ആക്ട് ലംഘിക്കുന്ന ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണെങ്കിലും അവർ തുരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും പൊക്കിക്കൊണ്ടുപോകാം അങ്ങനെയൊരു അവസ്ഥയിലാണ് ആ വീണ വിജയൻ ഉൾപ്പെട്ടിട്ടുള്ളത് ആധാരമായിട്ടുള്ള പരാതി പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് ഹൈക്കോടതിയിൽ കൊടുത്തത് അങ്ങനെ അപ്പനെ അറസ്റ്റ് ചെയ്തതിനെതിരെ മകൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് കേരള ഹൈക്കോടതിയിൽ കേസ് പരിഗണനയിൽ സമയത്ത് എസ് എഫ് ഐ ഒ ഇടപെടുന്നു അന്വേഷണം നടത്തുന്നു കരിമണൽ കർത്താവിൻ്റെ കമ്പനി റെഡി ചെയ്യുന്നു അടുത്തായിട്ട് വീണയിലേക്ക് എത്തുന്നു ഇവിടെ കെ എസ് ഐ ടി സിയെ മുൻനിർത്തി കേരള സർക്കാർ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും അമ്പത് ലക്ഷം രൂപ വക്കീലിന് കൊടുത്തു എന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അനുകൂലമായി യാതൊരു ഉത്തരവ് കിട്ടിയില്ല കേരള ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് കിട്ടുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ ഇതുമായി കർണാടകത്തിൽ പോയത് അവിടെ ഇതുപോലെ കൊടി കെട്ടി ഒരു വക്കീലിനെ ഹാജരാക്കി പക്ഷെ ഒരു ചുക്ക് സംഭവിച്ചില്ല യാതൊന്നും സംഭവിച്ചില്ല ഇന്നലെ ഈ സമയത്ത് ആ സി പി എം നേതാക്കളൊക്കെ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ പ്രശംസിക്കുക ഇവരും കൂടി ചേർന്ന് ഇലക്ട്രൽ ബോർഡിനെതിരെ കൊടുത്ത ഹർജിയിൽ അവർക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടി എന്ന് വിചാരിച്ച് നീതിപീഠത്തിൻ്റെ വിശ്വാസ്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ വാഴ്ത്തി നാവ് കാഴ്ചയിരിക്കുമ്പോഴാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തലക്കടി ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ മാണിസാറ് പണ്ട് ജോണി ഇല്ലിക്കാടിൻ്റെ ഉത്തരവ് വന്നപ്പോൾ വിജിലൻസ് കോടതി ഇതിനേത്തിനെതിരായ കുറ്റാരോപണം നിലനിൽക്കുമെന്ന് കണ്ടപ്പോൾ ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും ജസ്റ്റിസ് കമാൽ പാഷ നിശിതമായ പരാമർശങ്ങളോട് ഇട്ട് അത് തള്ളിക്കളയുകയും ചെയ്തു അതിനെ തുടർന്നാണ് മാണി രാജിവെക്കേണ്ടി വന്നത് ഏതാണ്ട് അതുപോലത്തെ ഒരു പരിണതിയിലാണ് ഇപ്പോൾ ആ വീണയും അതുപോലെ സർക്കാർ സംവിധാനവും ചെന്നുപെട്ടത് കെ എസ് എഫ് ഐ കെ എസ് ഐ ടി സിയുടെ പരാതി തള്ളിയപ്പോൾ അവിടെ വച്ച് നിർത്തിയാൽ മതിയായിരുന്നു എസ് എഫ് ഐയോ വരുമ്പോൾ അവർക്ക് ഇതാ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളൊക്കെ ഇതാ പിടിച്ചുകൊള്ളും എന്ന് പറഞ്ഞ രേഖകൾ കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കും ഇനി കേന്ദ്ര ഏജൻസികൾ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ട് നേരിടും എന്നൊരു നിലപാടെടുത്തെങ്കിൽ അതിനൊരു ഉണ്ടായിരുന്നു ഇതിപ്പോൾ കർണാടകത്തിൽക്കൂട്ട് കേസ് കൊടുക്കുകയും ചെയ്തു അത് തള്ളിക്കിട്ടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ ഏജൻസിയുടെ ശക്തിയും അവരുടെ വാശിയും വർദ്ധിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഏതായാലും വരാനുള്ളത് വഴി തന്നില്ല കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല പൂഞ്ഞാറ്റിലും കിട്ടും എന്ന കാര്യം പിണറായി സഖാവി ഇനിയെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക